Hello friends, assalamu alaikum. Welcome back to AnzAN foodies. Ellarku sugam thanalle. Innu njan vannirikkunnathu oru special aayittulla oru chemmeen dum biriyani recipe aayittanu. Kelkku ellarkkum easy aayirum eluppathilum thayarakkan pettunna oru biriyani aanathu. Idengane thayarakkan namukku nokkiyalo. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴേക്കാന്ന് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടി 1 കിലോ ചെമ്മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഞാൻ മസാല തയ്യാറാക്കിയിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് പെരിഞ്ചീരകവും ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചിട്ട് ആ മസാല കൂട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തേച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വരും. അപ്പോൾ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 സവാള ഈസായിട്ട് വേണം നമ്മൾ സവാള കട്ട് ചെയ്യാം. അതൊന്ന് ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇതിനു മുമ്പുള്ള ബിരിയാണീൻ്റെ വീഡിയോസിലൊക്കെ സവാള അങ്ങനെ ഫ്രൈ ചെയ്യുന്ന കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഗോൾഡൻ കളറാകുന്ന വരെ വേണം നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ട് സവാള ഫ്രൈ ചെയ്തത്, കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില, 4 സവാള കട്ട് ചെയ്തത്, 2 വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് കസ്തൂരിമേത്തി, 4-5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മെയിൻ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന ചെമ്മീൻ. ഇത്രയും സാധനങ്ങൾക്ക് നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഞാനൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ 1/4 ഭാഗത്തിലാണ് നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ചെമ്മീൻ്റെ 90% ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിത് ഒരു നല്ല ബിരിയാണി പോട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമുളക് മാറുന്നവരെ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന 4 സവാള കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നല്ലവേ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഞാൻ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ നല്ലപോലെ നീക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന 2 തക്കാളി കൂടെ ഞാൻ ചേർക്കുന്നതിന്, ഞാനിവിടെ ഒരു വലിയ സൈസ് തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 യൂസ് ചെയ്യാം. നല്ലപോലെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നിന്നൊക്കെ നല്ലപോലെ ഒന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ മസാലൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇട്ട് നമ്മുടെ മസാല നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് ഒരു കാൽ ഭാഗത്തോളം എടുത്തിട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തയ്യാറാക്കി വെക്കണേ ബിരിയാണി. ഇനി നമുക്കിതിലേക്ക് കസ്തൂരിമേറ്റും മല്ലിയിലയും പുതിനയും കള്ളിയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഓയിലാണ് എടുത്ത് വെച്ചിരുന്നത്. അത് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് കറുവപ്പട്ടയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നമ്മൾ അരിയൊക്കെ വറുത്തെടുത്ത് ബിരിയാണി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ബിരിയാണിക്ക്. ഇതിലേക്ക് പാകത്തിനേക്കുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തെടുത്തതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ടു ഫിഫ്റ്റി കപ്പിലാണ് ഞാൻ അരി അളന്നിട്ടുള്ളത്. അരി അത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന പരിവായിരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 5 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്യാതെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നിന്ന് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ സവാള ഫ്രൈ ചെയ്തതും മല്ലിച്ചപ്പും പുതിനയും ഗരം മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് നമ്മുടെ ദം റെഡിയാക്കിയെടുക്കുന്നത്. ഇത് മൂടി വെച്ച് നല്ലപോലെ നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരും ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.